നിമിഷ നേരം കൊണ്ട് നടത്തിപ്പോകുന്ന ഒരു കൊലപാതക രീതിയായിട്ടാണ് നമ്മൾ പെട്ടെന്ന് വെടിവെപ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. വയലൻസ് ആണെങ്കിലും ഗൺ വയലൻസ് ആണെങ്കിലും ശാസ്ത്രീയമായി മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് അതുണ്ടാകുന്നത്. ഒന്ന്, ഒരു ഇൻഡിവിജ്വലിൻ്റെ ബേസിക് വയറിങ് അയാളുടെ തലച്ചോറ് പാകപ്പെട്ട രീതി. രണ്ടാമത്, ഡോക്ടർ, ഇപ്പം ഈ ഒരു മാസത്തിനിടെ എനിക്ക് തോന്നുന്നു നമ്മൾ അടുപ്പിച്ച് മൂന്ന് വെടിവെപ്പ് വാർത്തകളാണ് കണ്ടത്. അതിൽ ചിലതെല്ലാം കൊലപാതകം അല്ലെങ്കിൽ മരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്, ചിലതെല്ലാം ഗുരുതരമായ പരിക്കുകളിലേക്കൊക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പം നിമിഷ നേരം കൊണ്ട് നടത്തിപ്പോകുന്ന ഒരു കൊലപാതക രീതിയായിട്ടാണ് നമ്മൾ പെട്ടെന്ന് വെടിവെപ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തുന്നത്? ഇതൊരു വർദ്ധിച്ചു വരുന്ന കണക്കായിട്ട് ഈ ഒരു മാസത്തെ കണക്കിന് വെച്ച് പറയുന്നത്, എങ്ങനെയാണ് നമ്മൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്കൊക്കെ മാറുന്നത്? നമ്മൾ ഇവിടെ വയലൻസും ഗൺ വയലൻസും ഉണ്ട്. അപ്പം വയലൻസിനെ എങ്ങനെയാണ് ഒരു സമൂഹം നോക്കിക്കാണുന്നത്? അതിലിപ്പോൾ വന്നിരിക്കുന്ന ഗൺ വയലൻസ് എന്താണ് ഇതിൻ്റെ കാരണം? ഇതെന്തുകൊണ്ട് ഇതിപ്പോൾ കൂടുതലായി വരുന്നു? ഒന്ന് എന്തുകൊണ്ട് മറ്റൊന്നിനെ പിന്തുടരുന്നു എന്നുള്ളതാണ്. വയലൻസ് ആണെങ്കിലും ഗൺ വയലൻസ് ആണെങ്കിലും ശാസ്ത്രീയമായി മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് അതുണ്ടാകുന്നത്. ഒന്ന്, ഒരു ഇൻഡിവിജ്വലിൻ്റെ ബേസിക് വയറിങ് അയാളുടെ തലച്ചോറ് പാകപ്പെട്ട രീതി. രണ്ടാമത്, ഈ തലച്ചോറുമായി അയാൾ 15 വയസ്സുവരെ ജീവിക്കുന്ന കുടുംബം. ഈ കുടുംബത്തിൽ 15 വയസ്സുവരെ ജീവിച്ച് അയാൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമൂഹം. ഈ മൂന്ന് കാര്യങ്ങളിലുള്ള വ്യത്യസ്തത, ഈ മൂന്ന് കാര്യങ്ങളിലും വന്നിട്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഗൺ വയലൻസിൻ്റെ കാരണങ്ങൾ. ഇതിൽ ഓരോ കാര്യങ്ങളെടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. മൂന്ന് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, ഒന്ന് ഒരു ബേസിക് വയറിങ് ഓഫ് എ പേഴ്സൺ, രണ്ടാമത് കുടുംബം, മൂന്നാമത് സമൂഹം. ഈ മൂന്ന് കാര്യങ്ങളിലുമുള്ള നമുക്കിപ്പം ഈ മൂന്ന് ക്രൈമുകളും അല്ലെങ്കിൽ അതുപോലുള്ള ക്രൈമുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂന്നിൻ്റെയും കാര്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ കാര്യമായിട്ടുള്ള വയറിങ്, അപ്പോൾ അവിടെയാണ് ഒരു പബ്ലിക് ഹെൽത്ത്, ഇതിൻ്റെ ഇതൊരു വയലൻസ് അല്ലെങ്കിൽ ഗൺ വയലൻസ് ഒരു സൊസൈറ്റിയൽ പ്രോബ്ലവും ഒരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലവുമാണ്. ഈ വയറിങ്ങിലാണ് പ്രധാനമായും ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ്, കാരണം വിവിധ തരം വയറിങ്ങുകൾ എങ്ങനെ ഉണ്ടാവുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും മേഡം, അത് വയറിങ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ, നമ്മുടെ ബ്രെയിനിൽ രണ്ട് പാർട്ടുണ്ട്. നമ്മുടെ നെറ്റി ഇവിടെയുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് അല്ലെങ്കിൽ അതുപോലെ അമിഗ്ഡാല, രണ്ട് ഭാഗങ്ങളാണ്. ഉദാഹരണം മാഡം ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ ഡോക്ടർ എന്താണ് ഈ ടി വി പരിപാടിയിൽ പുള്ളിയുള്ള ഷർട്ട് ഇട്ട് വന്ന് ഇരിക്കുന്നത് എന്താണെന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ, അത് ഫസ്റ്റ് സെൻസ് ചെയ്യുന്ന എൻ്റെ അമിഗ്ഡാലയാണ്. അപ്പം ജീവിതത്തിൽ എന്നെ ആരെങ്കിലും എൻ്റെ വ്യത്യസ്തമായ വസ്ത്ര രീതികളാൽ തഴയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് ഞാൻ ആ മാഡം പറഞ്ഞ കാര്യം ഞാൻ എടുക്കുന്നത് വേറെ രീതിയിലായിരിക്കും. അങ്ങനെ അതെടുത്തു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം ഉണ്ടാകുമ്പോൾ ആ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യുന്നതാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ്. ആ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എല്ലാ മനുഷ്യർക്കും, മൃഗങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്ന അതാണ്, എല്ലാ മനുഷ്യർക്കും ഒരു കൺട്രോളുണ്ട്. ഈ കൺട്രോള് പലപ്പോഴും ജനിതകപരമായ കാരണങ്ങൾ കൊണ്ടും മറ്റ് കാരണങ്ങൾ കൊണ്ട്, ഉദാഹരണം ആൽക്കഹോൾ, ഈ ആൽക്കഹോളും ജനിതകപരമായ കാരണങ്ങളാലും ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ കൺട്രോൾ കുറയുമ്പോഴാണ് ഞാൻ മാഡത്തിനോട് തർക്കിക്കാൻ വരുന്നത്, അപ്പോഴാണ് ഞാൻ വയലൻ്റ് ആവുന്നത്. അപ്പം ഇതാണ് വയറിങ്ങിലുള്ള പ്രശ്നം. നമ്മൾ മനുഷ്യൻ്റെ ബ്രെയിന് വയർ ചെയ്യപ്പെട്ട ഒരു രീതി, അതിലെ സ്ട്രക്ചേഴ്സ്, അതിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, ഇതിനോട് മനുഷ്യർക്ക് അത്ര വലിയ ധാരണയില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊരു ഒരാളെടുത്ത് ബസ്സിൽ ഒരു ചെറിയ പ്രശ്നം വന്ന് എഴുന്നേറ്റ് നിൽക്കൂ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ അയാൾ അതേ സിവിൽ രീതിയിൽ നമ്മളോട് പ്രതികരിക്കണം എന്നുള്ള ഒരു മിഥ്യാധാരണയുണ്ട്. അത് ശരിയല്ല. കാരണം പലപ്പോഴും നമ്മളെ ക്ലിനിക്സിൽ വരുന്ന ആൾക്കാരുടെ ഒക്കെ ചിന്താഗതികൾ നമുക്ക് കേൾക്കുമ്പോൾ, ഉദാഹരണം വളരെയധികം കൂടുതൽ ഉള്ള ത്രെഡ് പെർസെപ്ഷൻ ഉള്ള ആൾക്കാരുണ്ട്. ത്രെഡ് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു നോട്ടം മാഡത്തിനെ നോക്കുമ്പോൾ അത് മാഡത്തിൻ്റെ ബ്രെയിൻ പെർസീവ് ചെയ്യുന്ന ഒരു ലെവലാണ്. അത് ഏത് രീതിയിലും അത് ബ്രെയിനെടുക്കാം. അത് ജന്മനാൽ ത്രെഡ് പെർസെപ്ഷൻ കൂടുതലുള്ള ഒരാളെടുത്ത്
നമ്മൾ ബസ് നീന്തേക്കാൻ പറയുമ്പോഴും അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ ചായ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ആ വ്യക്തി നമ്മുടെ നിയമങ്ങളും മറ്റു കാര്യങ്ങളും നോക്കി നമ്മോട് പ്രതികരിക്കണമെന്ന് ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ശാസ്ത്രീയപരമായി തെറ്റാണ്. ഹി ക്യാൻ ഡു എനിത്തിങ് ബിക്കോസ് ആ ബ്രെയിനിന് അപ്പോൾ അങ്ങനെയാണ് തോന്നുക. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം, ഈ ഇങ്ങനെ വയേഡായിട്ടുള്ള ഒരാൾ ജീവിച്ചു വരുന്ന കുടുംബം, ഉദാഹരണം നമുക്ക് സ്കൂളുകളിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ട് രീതിയിൽ കുടുംബങ്ങൾ ഹാൻഡിൽ ചെയ്തത് കണ്ടിട്ടുണ്ട്. ഒന്ന്, ഞാനൊരു കുട്ടിയായി പ്രശ്നം ഉണ്ടാക്കി എൻ്റെ വീട്ടിൽ വരുമ്പോൾ ആ കുട്ടിയോട് അങ്ങനെ മോനെ അങ്ങനെ ചെയ്യരുത്, തെറ്റാണ്, അത് നിൻ്റെ തെറ്റാണെങ്കിലും അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്ന ഒരുതരം ആൾക്കാർ. രണ്ട്, എന്തുകൊണ്ട് നീ തിരിച്ചൊരടി കൊടുത്തില്ല എന്ന് പറയുന്ന ആൾക്കാർ. അതാണ് ഫാമിലിയുടെ ഡിഫറൻസ്. ഈ ഡിഫറൻസ് വളരെ വ്യക്തമായി ഒരു വ്യക്തിയെ സ്വാധീനിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒരുപാട് കാരണങ്ങളാൽ, അതിലെനിക്ക് തോന്നുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം റിലേറ്റീവ് പ്രോവർട്ടിയാണെന്ന് തോന്നുന്നു. കുടുംബങ്ങളിൽ തന്നെ ചില ആൾക്കാർ കൂടുതൽ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുകയും ചില ആൾക്കാർ പിന്നോക്കം നിൽക്കുകയും ഉണ്ടാകുന്ന മാനസികമായ മാറ്റങ്ങളാണ് ജീവിതത്തിനെ വളരെ കടുത്ത രീതിയിൽ കാണാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇത് ഫെമിലിയൽ കാര്യമാണ്. അതുപോലെ നമ്മൾ ജീവിക്കുന്ന ഒരു സൊസൈറ്റി, ഉദാഹരണം ഇന്നലെ നടന്നൊരു കാര്യം, ഇന്നലെ ഓസ്കാറിൽ ഒരു നടൻ ഒരു പ്രസൻ്ററെ മുഖത്തടിച്ചു. ആ ഒരു കാര്യത്തെ നമ്മുടെ നാട്ടിലെ സാമൂഹിക മാധ്യമവും വെളിനാട്ടിലെ സാമൂഹിക മാധ്യമങ്ങളും എടുത്ത രീതികൾ, നമ്മളെ നാട്ടിലെ പല അഭിപ്രായങ്ങളും അദ്ദേഹം ചെയ്തത് ശരിയാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ഒരു സൊസൈറ്റി സമൂഹത്തിന്, അല്ല ഒരു സമൂഹം ഒരു കാര്യത്തിന് ഇത് ശരിയാണ് അല്ലെങ്കിൽ ഇത് തെറ്റാണ് എന്ന് കാണുന്ന രീതിയിലുള്ള വ്യത്യസ്തമാണ്. അവിടെയാണ് ഈ കാര്യത്തിലാണ്, കാരണം നമ്മൾ നമ്മുടെ ചരിത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി ഓഫ് കേരള, നമ്മൾ ചേര രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മൾ വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരാൾക്കാരല്ല. ചോളന്മാരും മറ്റും നമ്മൾ ആക്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് പലപ്പോഴും. അങ്ങനെ വയലൻ്റ് അല്ലാത്തൊരു കമ്മ്യൂണിറ്റിയാണ് നമ്മുടേത്, ഫാമിലി, കുടുംബം. ഇന്ത്യയിൽ തന്നെ മിഡിൽ ക്ലാസ് എന്ന ഒരു സമൂഹം വളരെയധികം ശക്തി ആർജിച്ചിട്ടുള്ള ഒരു കാലം, ഒരു 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 സംസ്ഥാനമാണ് കേരളത്തിൻ്റെത്. അപ്പോൾ നമ്മുടെ ഇന്നേറ്റ് വയറിങ്ങും നമ്മുടെ ഫാമിലിയും ശക്തമായിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇതുപോലെ കാര്യങ്ങൾ ആവർത്തിച്ചു വരുന്നത് എന്നുള്ള ചോദ്യത്തിന് നമുക്ക് പിൻ പോയിൻ്റായിട്ട് കാണിക്കാൻ പറ്റുന്ന ഇപ്പോഴത്തെ കാര്യങ്ങൾ, സൊസൈറ്റി ഇതിനോട് കാണിക്കുന്ന റിയാക്ഷൻ, അതിനോട് കാണിക്കുന്ന രീതി. ഉദാഹരണം, നമ്മുടെ നാട്ടിൽ ഈ അടുത്തായി വന്നിട്ടുള്ള പല ഹീനിയസ് ക്രൈംസും ഉണ്ട്. ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു ഡൗറിയുടെ പേരിൽ. ഇതുപോലെ മൂന്ന് വെടിവെപ്പുണ്ടായി. ഈ മൂന്ന് വെടിവെപ്പുകളോടും ആ ഡൗറി ആത്മഹത്യയോടും സമൂഹം കാണിച്ച രീതികൾ, പ്രതികരണ രീതികൾ, ഉദാഹരണം നമ്മുടെ പല മറ്റു കാര്യങ്ങളിലും കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയും പോലീസ് സിസ്റ്റവും ജേർണലിസവും വളരെയധികം നല്ല രീതിയിൽ വരുമ്പോൾ, ഇടുക്കിയിലുള്ള വെടിവെപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം പോത്തിറച്ച് കഴിഞ്ഞു പോയതായിരുന്നു. ഇതിനോടെങ്ങനെയാണ് ഇത് ഇത് കാണുന്ന രീതിയാണ്. ഇത് മലയാളത്തിലെ, കേരളത്തിലെ, ഇന്ത്യയിൽ തന്നെ ഫൈനസ്റ്റ് ആയിട്ടുള്ളൊരു പോലീസ് ഫോഴ്സാണ് നമുക്കുള്ളത്. ഇന്ത്യയിൽ തന്നെ ഫൈനസ്റ്റ് ആയിട്ടുള്ളൊരു ജേർണലിസം ഉള്ളൊരു സ്ഥലമാണ് കേരളം. എന്തുകൊണ്ട് നമ്മൾ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോയില്ല എന്നുള്ളത് ഇവിടെ ഒരു എന്താ പറയുക, ഒരു അക്കാദമിക് ആബ്സെൻസ് ഇത്തരം കാര്യങ്ങളിൽ. ഇപ്പോൾ മാഡം മലയാളി തോക്കെടുക്കുമ്പോൾ സൈക്യാട്രിസ്റ്റിന് എന്ത് കാര്യം എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഒരു ശാസ്ത്രീയ വശത്തെക്കുറിച്ചുള്ള പഠനവും അത് ആ പഠനം ജനങ്ങളിലേക്ക് എത്തിക്കാനും നമുക്ക് വലിയൊരു ഗ്യാപ്പ് ഉണ്ടെന്നുള്ളതാണ് തോന്നുന്നത്.